ഇന്ത്യൻ പാചകത്തിൽ പ്രിയപ്പെട്ട ഒരു പച്ചക്കറിയാണ് ഉള്ളി. ഉള്ളി എല്ലാ കറിയുടെയും ബേസാണ്. ഉള്ളിയിൽ സൾഫർ ഉണ്ട്. അത് ശരീരത്തിന് വളരെ നല്ലതുമാണ്. ഈ ഉള്ളി നമ്മൾ പാചകം ചെയ്യുന്നു. ഇതിനെ നമുക്ക് കുറച്ചൊന്ന് ഐഡിയ തന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇത് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു റെഡ് ഉള്ളിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ റെഡ് ഉള്ളി എടുത്തത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനെ മുറിച്ചിട്ട് കാണിക്കാം. ഈ വേര് ഭാഗം കേട്ടോ, ഇതാണ് അതിൻ്റെ വേര്. ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കും മണൽ. വേര് താഴെ, ഇത് മേൽഭാഗവും. ഇതായിരുന്നു അതിൻ്റെ ഇലകൾ. ഇത് എൻ്റെ അടുത്തുള്ള ഒരു കത്തിയാണ്. ഇതിന് നല്ല ടിപ്പുണ്ട്. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് കാണാം. ഈ ടിപ്പ് കുറച്ചൊന്ന് വേരിൻ്റെ സൈഡ് കൂടി ഇങ്ങനെ ഇതിനെ സർക്കുലർ ആക്കിയിട്ട് മുറിക്കുക. അതായത് നാട്ടിൽ ഒന്നും ഉള്ളി എടുക്കുന്നതല്ലേ. അപ്പോൾ ഉള്ളി എടുക്കുമ്പം ഇത്രയും ഭാഗം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പുറത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ വേര്, അപ്പം ബാക്കിയുള്ളി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത്ര മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അത് കൊണിക്കൽ ഷേപ്പിലാണ് വേര്. ഇവിടെ ഇത് കോണിൻ്റെ ഷേപ്പിൽ കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഈ തൊണ്ട് കുറച്ചൊന്ന് എടുത്ത് മാറ്റുക. അതായത് ഇതിൻ്റെ വേര് ഇവിടെയാണേ. ഇതൊന്ന് മാറ്റി കഴിയുമ്പോൾ കണ്ടോ, നല്ല വൃത്തിയായിട്ട് വന്നു. ഓക്കെ, നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ഭാഗത്ത് ഇവിടെ ഇവിടെയാണ് അതിൻ്റെ വേര്. അപ്പം ഇത് കുറച്ച് നേരത്തേക്ക് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇതിൻ്റെ വേര് ഭാഗം ഈ വെള്ളത്തിൽ നിന്ന് വെക്കുക. ഇതിൻ്റെ അകത്ത് വെള്ളം ഇല്ല കേട്ടോ. വെള്ളത്തിൽ നിന്ന് വെക്കുക. ഇത് കുറച്ച് നേരത്തെ വെച്ചതാണ്. അപ്പോൾ ഇത് വീഡിയോയിൽ കാണാൻ പറ്റില്ല, പക്ഷെ ഞാനിത് കുതിർത്ത് വെച്ചിട്ട് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞ് നോക്കണം. ഇവിടെ ഇങ്ങനെ വേരിങ്ങനെ നല്ല തടിച്ച് വേര് കാണാം. ഇനി കുതിർത്ത് വെച്ചില്ലെങ്കിലും ഓക്കെയാണ്. എന്നിട്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് എൻ്റെ അടുക്കളയുടെ ജന്മാതിലിന് മേലെ ഇങ്ങനൊരു പാത്രമുണ്ട്. ഇത് മൊത്തം ചകിരിച്ചോറാണ് കേട്ടോ. ചകിരിച്ചോറാണ്, സ്റ്റോറിന്ന് വാങ്ങിയ ചകിരിച്ചോറാണ്. നാട്ടിലിതൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പം ഇതിനെ കുഴിച്ച് അതിൻ്റെ അകത്ത് അങ്ങോട്ട് കുഴിച്ച് ഞാൻ ഇട്ടുന്നേ ഉള്ളൂ കേട്ടോ. അങ്ങോട്ട് മാന്തി അത് അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അതിൻ്റെ അകത്ത് കുഴിച്ചു വിട്ടു. അങ്ങനെ കുഴിച്ചിട്ട പലതുമാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോയിൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഇന്നലെ ഇങ്ങനെയാണ് കുഴിച്ചിട്ടത്. ഒരു മൂന്ന് ദിവസം മുന്നേ കുഴിച്ചിട്ടതാണ് ഇത്. ഇത് ഒരാഴ്ചയായി കാണും. ഇത് അതേ ആഴ്ചയിൽ പല ദിവസങ്ങളിലായിട്ട് ഒരു ഉള്ളി കുഴിച്ചിട്ടതാണ് കേട്ടോ. ഇതിനൊരു രണ്ടാഴ്ചയായി കാണും. ഇതിന് നല്ല ഹൈറ്റുള്ള ചെടിയാണ്. അങ്ങനെ കുറച്ച് അടി കിട്ടും. ഇതിപ്പോൾ ചകിരിച്ചോറാണ് കേട്ടോ. നല്ലതും എന്താണ്, ചകിരിച്ചോറിന് നനവ് വേണം. ഉള്ളി ലില്ലിയാണ്, ലില്ലി വർഗത്തിൽപ്പെടുന്നതാണ്. ഇതിനെ ഇംഗ്ലീഷിൽ ആൻഡിയം എന്നും പറയും. അതുകൊണ്ട് ലില്ലികൾക്കെല്ലാം നല്ലോണം വെള്ളം വേണം. അതുകൊണ്ടാണ് ഈ ചകിരിച്ചോറിൽ ഇത് നല്ലോണം പിടിക്കും. വേര് പെട്ടെന്ന് മുളയ്ക്കും, പെട്ടെന്ന് ഇതിന് ഇലയൊക്കെ വരും. പക്ഷേ ഇതിന് ഉള്ളിയായിട്ട് നന്നായിട്ട് വളരണമെങ്കിൽ കുറച്ച് മണ്ണ് വേണം. അതുകൊണ്ട് ഇനിയിപ്പം രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം ഞാൻ ഈ വലിയ പ്ലാന്റ്സ് എല്ലാം മണ്ണും ചകിരിച്ചോറും മിക്സ് ചെയ്ത് വേറൊരു പറമ്പിൽ, വേറൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ എന്നും ബോക്സോ ട്രേയിൽ മണ്ണും ചകിരിച്ചോറും മിക്സായ മിശ്രിതത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അങ്ങനെയാണ്. എന്നിട്ട് ഈ ചെടികളെല്ലാം, ഓരോ ചെടിയും ഓരോ ഉള്ളിയായി മാറും. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഇനി അഥവാ ഉള്ളി വേണ്ട, വെറും ഇല മാത്രം മതി. ചൈനീസ് റെസിപ്പിയൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം ഈ ഇലകളെല്ലാം
നിങ്ങൾക്ക് എടുത്തിട്ട് പാചകം ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. പിന്നീട് വേറെ വീഡിയോകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്.